ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ റിവ്യൂ ഒന്ന് കേട്ട് നോക്കിയാലോ അല്ലേ? അതിനു മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവ്യൂ കേട്ട് നോക്കിയാലോ അല്ലേ? അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്ന നമ്മുടെ രോഹിത് പൂജ മോളെ സുമിത്രയുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പൂജ മോള് പറയുകയാണ്, അച്ഛ ഏതായാലും അച്ഛമ്മയെയും അച്ചാച്ചനെയും ഒന്നും കയറി കണ്ടിട്ട് പോയിക്കൂടെ അച്ഛ എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട മോളെ, അച്ഛൻ ഏതായാലും പോയിട്ട് നല്ല തിരക്കുണ്ട്, പിന്നീട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വളരെയേറെ ദുഃഖത്തോടു കൂടി തന്നെ രോഹിത് അവിടുന്ന് പടിയിറങ്ങുകയാണ്. തൻ്റെ അച്ഛനെയും ദുഃഖത്തോടു കൂടി തന്നെ പൂജാമോളും യാത്ര അയക്കുകയാണ്. അച്ഛൻ പോകുന്നത് കണ്ടപ്പോൾ സഹിക്കാനാവാതെ പൂജാമോൾ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തൊക്കെ കൊടുക്കുകയാണ് തൻ്റെ അച്ഛന്. അങ്ങനെ പൂജാമോള് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ മല്ലിക സുമിത്രയോട് പറയുകയാണ്, ഏതായാലും പൂജാമോള് അവൾ എത്ര നല്ല കുട്ടിയാണല്ലേ, ഇനി കുടുംബത്തിൽ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ വളരെയേറെ സന്തോഷം ഉണ്ടാകും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴാണ് നമ്മുടെ അച്ചാച്ചൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പൂജാമോളെ കണ്ടപ്പോൾ അച്ചാച്ചനും വളരെയേറെ സന്തോഷമായിട്ട് തന്നെ, ആഹാ ഇതാരാ വന്നിരിക്കുന്നത്, മോള് വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പൂജാമോൾ അച്ചാച്ച എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചനെ കയറി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പാഷാണത്തിൽ കൃമിയായി നമ്മുടെ സരസ്വതി തള്ള അങ്ങോട്ടേക്ക് വരുന്നത്. പൂജാമോളുടെ ആ സന്തോഷവും അച്ചാച്ചനെയുള്ള കെട്ടിപ്പിടുത്തമൊക്കെ കണ്ടപ്പോൾ സരസ്വതി തള്ളക്ക് തീരെ പിടിച്ചില്ല. അങ്ങനെ സരസ്വതിയുള്ള മോന്തയും വീർപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴും നമ്മുടെ പൂജാമോള് സരസ്വതി തള്ളയെ കാണുന്നത്, ആഹാ അച്ഛമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ അത് സരസ്വതി അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ പൂജാമോള് ചോദിക്കുകയാണ്, എന്താ അച്ഛമ്മേ, അച്ഛമ്മയ്ക്ക് എന്താ പറ്റിയത്, അച്ഛമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, അച്ഛമ്മയ്ക്ക് എന്താ സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ സരസ്വതി അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് അനന്യ ഇറങ്ങി വരുന്നത്. അനന്യ പൂജാമോളെ കണ്ടപ്പോൾ, ആഹാ മോള് വന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ചേച്ചി, ചേച്ചി ഒരു ഡോക്ടറല്ലേ, ചേച്ചി ഇവിടെ നിൽക്കുമ്പോഴേ അച്ഛമ്മയുടെ കാര്യവും അച്ഛച്ചൻ്റെ കാര്യവും ഇടയ്ക്കൊന്ന് നോക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ഏതായാലും എനിക്ക് വളരെയേറെ സന്തോഷമായി ചേച്ചി, എനിക്കിവിടെ വരാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ശീതളും അവിടെ അതിൽ കയറി ഇടപെടുകയാണ്. ഏതായാലും മോള് വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ മോളെ, എനിക്കൊരു കൂട്ടായല്ലോ എന്നൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുകയാണ്, എടി നീ ഇതിൽ കൂട്ടു നിൽക്കുകയാണോ, എന്താ അച്ഛമ്മേ, അച്ഛമ്മക്ക് എന്താ പറ്റിയത്? അപ്പോൾ പൂജാമോളോട് നേരെ സരസ്വതിയുള്ള പറയുകയാണ്, മോളെ നീയൊരു പെൺകുട്ടിയല്ലേ? അതെ ഞാൻ പെൺകുട്ടി തന്നെയാണ്, അതുകൊണ്ട് എന്താ അച്ഛമ്മേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സരസ്വതി അമ്മയും അവിടെ സംസാരിക്കുകയാണ്, മോളെ നീ ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് സ്വന്തം വീട് വിട്ടുകൊണ്ട് മറ്റുള്ളവരെ വീട്ടിൽ വിടാൻ നിൻ്റെ അച്ഛനെ എങ്ങനെ ധൈര്യം വന്നു, ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കയറി എങ്ങനെ നീ താമസിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ, അച്ഛമ്മേ ഞാൻ അച്ഛമ്മയോടൊരു കാര്യം പറയട്ടെ, ദേ എത്രയെത്ര പെൺപിള്ളേരെ അച്ഛനമ്മമാർ ഹോസ്റ്റലൊക്കെ പഠിക്കാൻ വിടുന്നുണ്ട്, അപ്പം അത് വേറെ സ്ഥലമല്ലേ, അപ്പോൾ അതൊന്നും അച്ഛമ്മയ്ക്ക് അറിയാൻ പാടില്ലേ, എന്താ അച്ഛമ്മ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്, ഹോസ്റ്റൽ പോലെയാണോ മറ്റുള്ളവരുടെ വീട്, ഇത് മറ്റുള്ളവരുടെ വീടല്ലേ, അതുകൊണ്ട് മോൾക്ക് കുറച്ച് കണ്ടും കേട്ടൊക്കെ നിന്നൂടെ എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴും പൂജാമോൾ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശീതളോട് പറയുകയാണ്, ദേ അച്ഛമ്മേ പൂജാമോൾ നിൽക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ അച്ചാച്ചൻ സംസാരിക്കുകയാണ്, സരസ്വതി നീ എന്തിനാണ് ഇതിൽ കയറി ഇടപെടുന്നത്, പൂജാമോളോട് നിന്ന് വിചാരിച്ച് എന്താണിപ്പോൾ പ്രശ്നം വരാൻ പോകുന്നത്, ഇവിടെ യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മല്ലിക സുമിത്രയോട് ചോദിക്കുന്നത്, അല്ല സുമിത്രേച്ചി പൂജാമോളുടെ ഡ്രസ്സെല്ലാം എങ്ങോട്ടാണ് മാറ്റേണ്ടത്, ഏത് റൂമിലേക്കാണ് വെക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, അത് പിന്നെ റൂമിലേക്ക് ഏത് റൂമിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ശീതള് അതിനിടയിൽ കയറി സംസാരിക്കുകയാണ്, ആ എൻ്റെ റൂമിലേക്ക് വെച്ചോളൂ, ഞാൻ എൻ്റെ റൂമിൽ കിടത്തിക്കോളാം അവളെ എന്നൊക്കെ കേട്ടപ്പോൾ സരസ്വതി അമ്മ ചോദിക്കുകയാണ്, ശീതളെ നീ തന്നെയാണ് ഈ പറയുന്നത്, നിൻ്റെ റൂമിൽ ഞങ്ങളെപ്പോലും കയറ്റില്ല, പിന്നെ നീ എന്തിനാണ് ഇവിളെ കേട്ടുന്നത്, അതോ ഇവളെനിക്ക് സ്വന്തം അനിയത്തി പോലെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ റൂം ഷെയർ ചെയ്യേണ്ടി വന്നാനല്ലേ, അതുകൊണ്ട് ഇവളെ എൻ്റെ റൂമിൽ കിടത്തതിന് എനിക്കൊരു കുഴപ്പമില്ല. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ പൂജാമോളുടെ കണ്ണുകൾ നിറയുകയാണ്, മോളെ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് പൂജാമോളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ മല്ലിക പൂജയുടെ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് പൂജയുടെ
ശീതളിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴും നമ്മുടെ അനന്യ പറയുകയാണ്, ഏതായാലും ആൻറ്റി പൂജാമോള് വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷേ അതിലേക്കേറെ സന്തോഷം നമ്മുടെ ശീതൾ മോളുടെ സ്വഭാവം എത്ര മാറിപ്പോയല്ലേ. കാരണം അവൾ പഴയതുപോലെയല്ല, എത്ര പെട്ടെന്നാണ് സ്വഭാവം നന്നായത്. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അച്ചാച്ചനും പറയാണ്, അതെ, എല്ലാത്തിനും നിമിത്തമായത് പൂജാമോൾ തന്നെയാണ്. ഈ കുടുംബത്തിലേക്ക് കാല് വെച്ചതും പലരുടെ സ്വഭാവത്തിന് മാറ്റം വന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ അനന്യ സരസ്വതള്ളയെ കൊള്ളിച്ച് തന്നെ പറയാണ്, ആ ശരിയാണ്, പൂജാമോളുടെയും ശീതൾമോളുടെയും ഒക്കെ സ്വഭാവം നല്ലതായി. പക്ഷേ മറ്റു ചിലരുടെ സ്വഭാവം നന്നായിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെട്ടു പോയാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്യ പോയപ്പോൾ സരസ്വതള്ള അതിനിടയിൽ കയറി സംസാരിക്കുകയാണ്, ആ ഇനി എവിടത്തോളം ഇതൊക്കെ പോകുമെന്നറിയാലോ, ഇനി ആരെയൊക്കെയാണാവോ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് സരസ്വതി തള്ളയുടെ ഫോൺ കോൾ തന്നെയായിരുന്നു. അമ്മ എന്താ അമ്മ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, എടാ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, ആ സുമിത്ര ഇവിടെ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടതെന്ന് അറിയാമോ. എന്താ അമ്മേ, എന്താ അവിടെ ഉണ്ടായത്? അതെ, നിന്റെ അച്ചാച്ചൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതായിരിക്കും. ആ പൂജയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുന്ന, പൂജ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ, ആ റോഹിത്തിൻ്റെ മകളെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം ഇവിടെ താമസിപ്പിക്കാൻ നിൻ്റെ അച്ചാച്ചൻ ചുമ്മാ പറഞ്ഞതായിരിക്കും. പക്ഷേ അതെല്ലാം കണക്കിലെടുത്തതേ സുമിത്രയും പിന്നെ ശീതളമോളും കൂടി ഇതേ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ പോകുന്നതാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥന് ആകെ ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് സരസ്വതിയോട് ചോദിക്കുകയാണ്, അമ്മേ ശീതളും ഇതിന് സമ്മതിച്ചോ? ആ അവൾ സമ്മതിച്ചു. പിന്നെ അവളുടെ റൂമിലാണ് ആ പൂജയും കിടക്കാൻ പോകുന്നത്. പക്ഷേ അവളുടെ സ്വഭാവം മാറ്റിയെടുത്തതാണ് സുമിത്ര. കാരണം അവളെ ബുദ്ധിശാലി തന്നെയാണ്. നീ ഇങ്ങനെ മണ്ടനായിട്ടിരിക്കല്ലേ സിദ്ധാർത്ഥെ. കാരണം ഇനിയിപ്പോൾ രോഹിത്തിൻ്റെ മോളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചാൽ അവൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് കയറി വരാലോ. അതിനു വേണ്ടി തന്നെയാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്തത്. എന്നിട്ട് ആ ബന്ധം പതിയെ പതിയെ പുലർത്താലോ. മോനെ, നീ ഇത് വിട്ടു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം ആകെ പ്രശ്നമാകും. അവളോട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അവളുടെ പേരിലാണല്ലേ വീടിനെഴുതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവളോട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ മോനെ, നീ ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാകും. ശരിയമ്മേ, ഞാനേതായാലും എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോഴാണ് വേദി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വേദിക ചോദിക്കുകയാണ്, അപ്പോൾ ആ പൂജയും കൊണ്ട് സുമിത്ര ആ വീട്ടിലേക്ക് തന്നെ കയറി വന്നല്ലേ, അവളെ കുറച്ച് ദിവസം താമസിപ്പിക്കാനാണല്ലോ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോൾ, അതെ, അവൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ശീതളും അവളും മാറിയത് ആലോചിച്ചിട്ട് എനിക്ക് എത്തും പിടിയും കിട്ടുന്നില്ല വേദികയെ. ഇതൊക്കെ കേട്ടപ്പോൾ വേദികയും പറയുകയാണ്, നിങ്ങൾ പിന്നെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ദേ അവളെ ഇപ്പോൾ ആ കുടുംബത്ത് കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നു. ഇപ്പോൾ സുമിത്രയ്ക്ക് പൂർണ്ണ അനുവാദമായി. ഇനി പോകെ പോകെ നമ്മളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ രോഹിത്തും സുമിത്രയുമായിട്ടുള്ള കല്യാണം കഴിയും. അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതും കൂടി കേട്ടപ്പോൾ സിദ്ധാർത്ഥൻ്റെ കിളി പോയതുപോലെ, ഇല്ല, ഒരിക്കലും ഇല്ല, ഞാനതിനെ ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങളിങ്ങനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളുടെ അനുവാദം ആർക്ക് വേണം? നിങ്ങളുടെ അനുവാദം ആരെങ്കിലും സ്വീകരിക്കോ? അതെ, എത്രയും പെട്ടെന്ന് അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ അതാകെ പ്രശ്നവും. സുമിത്ര നമ്മളെക്കാളും മുന്നിട്ട് കടന്ന് വെട്ടിക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥം പറയാണ്, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ചിലത് എനിക്ക് ചെയ്യാൻ സാധിക്കും. നിനക്കോ? എന്താ വേദിക, എന്താ നീ പറഞ്ഞു വരുന്നത്? അതെ, എനിക്ക് തന്നെ സാധിക്കും. കാരണം എനിക്കേ സാധിക്കുള്ളൂ. എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പൂജ ഇപ്പം അവള് അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷേ അവളെ എങ്ങനെ പുറത്ത് ചാടിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് വേദിക അങ്ങോട്ടേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിരുദ്ധിൻ്റെ ഫോണിലേക്ക് വേദികയുടെ കോള് വരുന്നത്. അങ്ങനെ എന്താ ആൻറ്റി, ആൻറ്റി എന്താ ഇപ്പോൾ വിളിച്ചത്? ആ മോനെ, അനിരുദ്ധേ, നീ ഇതെവിടെയാണ് മോനെ? നീ എന്തിരിക്കുകയാണ്? അല്ല, ഞാനേ എൻ്റെ
ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ആൻറ്റി, എന്താ പ്രത്യേകിച്ച് വിളിക്കാനുള്ള കാരണം? നിൻ്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് നിനക്ക് വല്ല അറിയാമോ? എന്താ ആൻറ്റി, എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? നിൻ്റെ അമ്മ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയതെന്ന് അറിയാമോ? അയ്യോ ആൻറ്റി, അമ്മ എന്താ ആൻറ്റി കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, നീ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ നടക്കരുത്. കുടുംബത്തോട് നിനക്ക് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണം. ദേ, നിൻ്റെ അമ്മയുടെ ആ പഴയ കാമുകനില്ലേ, രോഹിത്ത്, രോഹിത്തിൻ്റെ മോളെ അവിടെ കൊണ്ടുവന്ന് താമസിച്ചിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ അനിരുദ്ധം അവിടെ സംസാരിക്കുകയാണ്. ആ, അത് അച്ചാച്ചൻ പറഞ്ഞായിരുന്നു, ആ അവൾ ആ കുട്ടി കുറച്ച് ദിവസം വന്ന് വീട്ടിൽ താമസിപ്പിക്കട്ടെ എന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതില്ല. മോനെ അനിരുദ്ധേ, നീ ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നിൻ്റെ അമ്മ എന്തിനാണ് അവളെ കൊണ്ടുവന്ന് ആ വീട്ടിൽ താമസിച്ചിരിപ്പിക്കുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? നിൻ്റെ അച്ചാച്ചനൊന്ന് വെറുതെ പറഞ്ഞ സ്ഥിതിക്ക് ദേ സുമിത്ര അതിൽ മുൻകൈ എടുത്തുകൊണ്ട് പിറ്റേ ദിവസം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു അവളെയും കൊണ്ട് വീട്ടിലേക്ക്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ദേ, നിൻ്റെ അമ്മയുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാമോ? എന്താ ആൻറ്റി, ആൻറ്റി എന്താ ഈ പറയുന്നത്? അതെ, നിൻ്റെ അമ്മയുടെ മനസ്സിലിരിപ്പേ അവളവിടെ താമസിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ റോഹിത്തിന് അവളെ കാണാമെന്ന രീതിയിൽ തന്നെ വരാലോ. എന്നിട്ട് നിൻ്റെ അമ്മയും റോഹിത്തുമായിട്ടുള്ള ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മോനെ, നീ ഇത് വെച്ചു പുലർത്താൻ പാടില്ല. എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് ചെന്ന് അവളെ, ആ പൂജയെ ഇറക്കി അടിച്ച് പുറത്തേക്ക് വിടണം. അതുതന്നെയാണ് നിൻ്റെ ഇപ്പോഴത്തെ കടമ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി അത് പിന്നെ അച്ഛനോട് ഈ കാര്യം ആൻറ്റി പറഞ്ഞായിരുന്നു. ആ, നിൻ്റെ അച്ഛൻ വളരെയേറെ ടെൻഷനിലാണ് മോനെ. എന്ത് ചെയ്യാനാണ്? നിൻ്റെ അച്ഛൻ ഇനി ഒന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. നിൻ്റെ അമ്മയുടെ പേരിലാണല്ലോ വീട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടൊന്ന് അവിടെ താമസിപ്പിക്കാമല്ലോ. അതുകൊണ്ട് നിൻ്റെ അച്ഛനൊന്നും പറയാൻ പറ്റില്ല. അതല്ല ആൻറ്റി, അച്ഛനുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അത് ശരിയാണോ? അതിന് ഒരു കുഴപ്പമില്ല. നിനക്ക് അടിച്ചിറക്കി വിടാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. കാരണം സുമിത്രയുടെയും സിദ്ധാർത്ഥിൻ്റെയും മകനല്ലേ നീ. അതുകൊണ്ട് ആ വീട്ടിൽ ആരൊക്കെ താമസിക്കണം താമസിക്കേണ്ടതെന്ന് അനുവാദം എടുക്കാനുള്ള അവകാശവും നിനക്കുണ്ട്. അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറക്കി വിടണമെന്നും ഓരോ കാര്യങ്ങളും പറഞ്ഞ് വേദിക അനിരുദ്ധിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വേഷം അങ്ങോട്ട് കുത്തി കലർത്തി വെക്കുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. അപ്പോഴും വേദിക താങ്കൾ ആരും സാധിച്ചു എന്നുള്ള രീതിയിൽ തന്നെ വേദിക സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയ്ക്ക് മരുന്നും കാര്യങ്ങളും എല്ലാം എടുത്ത് കൊടുക്കുകയാണ് ശീതള്. അപ്പോൾ ശീതളിൻ്റെ ആ സ്നേഹം കണ്ടപ്പോൾ പൂജാമോൾക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അപ്പോൾ പൂജാമോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശീതള ചോദിക്കണം, എന്താ മോളെ നീ എന്തിങ്ങനെ ചിരിക്കുന്നത്? നീ എന്താ ആലോചിക്കുന്നത്? അല്ല ചേച്ചി, ഞാനേ എനിക്ക് ചേച്ചിയെപ്പോലൊരു സ്വന്തം ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഭാഗ്യവതിയാനായിരുന്നല്ലേ. എനിക്കിതേപോലെ മരുന്നെടുത്തു തരാനും എന്നെ കളിച്ച് ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കാനും ഒക്കെ ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷമുണ്ടായാൻ എനിക്ക് എന്നൊക്കെ അവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ ശീതളം അവിടെ പറയുകയാണ്, അതുകൊണ്ടെന്താ, ഞാൻ നിൻ്റെ സ്വന്തം ചേച്ചിയെപ്പോലെയല്ലേ. എനിക്കും നീ ഒരു എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ്, എൻ്റെ സ്വന്തം അനിയത്തി കുട്ടി എന്നൊക്കെ സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോഴും അതിനിടയിൽ നമ്മുടെ ശീതള് ചോദിക്കുകയാണ്, മോളെ നിൻ്റെ അമ്മ എങ്ങനെയാണ് മോളെ മരിച്ചു പോയത്? ഇത് കേട്ടപ്പോൾ പൂജാമോളുടെ മുഖം ആകെയൊന്ന് മാറുകയാണ്. മോളെ ഞാൻ ചോദിച്ചത് അബദ്ധമായി പോയോ? മോൾക്ക് വിഷമമായോ? ഏ ഇല്ല ചേച്ചി, ചേച്ചിയല്ലല്ലോ എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ അമ്മ എവിടെ പോയി, എൻ്റെ അമ്മ എനിക്ക് അമ്മയില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോഴും ഞാൻ പറയാറുണ്ട്, അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞ് പറഞ്ഞ് എനിക്കിപ്പോൾ അമ്മ മരിച്ചുപോയെന്ന് പറയൽ കൂടുതൽ ആകാംക്ഷയൊന്നുമില്ല, അതിലൊരു സങ്കടവും ഇല്ല ചേച്ചി എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ്. അല്ല മോളെ, നീ നിൻ്റെ അമ്മയെ കണ്ടിട്ടില്ലേ? ആ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിൽ കൂടി മാത്രം. അപ്പോൾ ഫോട്ടോയിൽ കൂടി മാത്രമേ നിൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളൂ. പിന്നെ അല്ലാതെ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചു പോയില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ, മോളെ അപ്പോൾ നിൻ്റെ ജനനത്തോടു കൂടി നിൻ്റെ അമ്മ മരിച്ചു പോയോ? അതെ ചേച്ചി, ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ സ്നേഹമൊക്കെ എനിക്ക് കിട്ടുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് കൂടപ്പറപ്പങ്ങളുമില്ല. പിന്നെ എന്നെ വളർത്താൻ വേണ്ടി അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചതുമില്ല. പിന്നെ അച്ഛൻ്റെ വിചാരം എന്താണെന്നറിയാമോ? വേറൊരാൾ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അവതാളത്തിലാകുമെന്ന്. അതെങ്ങനെയാണ്? അച്ഛനും അമ്മയും കൂടെ ഉള്ളപ്പോഴല്ലേ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ചേച്ചി എത്ര ഭാഗ്യവതിയാണ്, അച്ഛനും അമ്മയും ഒക്കെ കൂടെയുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് എത്ര മാത്രം സന്തോഷമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, മോളെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിട്ട് പോലും
സന്തോഷിക്കാത്ത എത്ര പേരുണ്ട്. അതേക്കുറിച്ച് ഓർത്തൊന്നും മോള് സങ്കടപ്പെടേണ്ട. ഇല്ല ചേച്ചി, എന്നാലും ചേച്ചിയുടെ അച്ഛനും അമ്മയും അച്ഛമ്മയും അച്ചാച്ചനും പിന്നെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ചേച്ചിയുടെ അടുത്തില്ലേ. അതുകൊണ്ട് ചേച്ചി എത്ര ഭാഗ്യവതിയാണ്. ഞാൻ മാത്രമല്ലേ ഒറ്റക്കായി നിൽക്കുന്നത്, എനിക്ക് മാത്രമല്ലേ ആരില്ലാത്തത്. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ചേച്ചി. ആര് പറഞ്ഞു പൂജമ്പോൾക്ക് ആരുമില്ലെന്ന്? ദേ ഞാനുണ്ട്, ബാക്കി എല്ലാവരുണ്ട്. പിന്നെ ഒരു ചേച്ചിയുടെ സ്നേഹം തരാൻ ഈ ശീതളേച്ചി എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ പൂജാമോളുടെ കണ്ണുകൾ നിറയുകയാണ്. അങ്ങനെ പൂജാമോളും അതേപോലെ തന്നെ ശീതളും കൂടി കെട്ടിപ്പിടിച്ച് സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മല്ലികയാണ്. മല്ലികയും സുമിത്രയും കൂടി പച്ചക്കറികളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സുമിത്രയുടെ മുഖത്ത് വല്ലാത്ത ടെൻഷനാണ്. അപ്പോൾ നമ്മുടെ മല്ലിക പറയുകയാണ്, ചേച്ചി ചേച്ചി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ പൂജാമോളെ ഇവിടെ നിർത്താനുള്ള അവകാശം ശിവദാസൻ സാറ് തന്നല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോഴും സുമിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടല്ലേ. എന്നാലും ആ കുട്ടിയുടെ മുഖം ആലോചിക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും പറയാൻ പറ്റില്ല ചേച്ചി. എത്രമാത്രം സന്തോഷമാണ് ആ കുട്ടിയുടെ മുഖത്ത്. അതുമല്ല എത്ര പേരോട് എത്ര നന്നായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ചേച്ചി. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല ചേച്ചി. അതേ മല്ലികെ, ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോകാൻ പറയാൻ തോന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ ആ കുട്ടിയുടെ മുഖത്ത് ആ ദുഃഖം കണ്ടപ്പോൾ ആ കുട്ടിയെപ്പോലൊരു കുട്ടിയെ എങ്ങനെയാണ് ദുഃഖിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നി മല്ലികെ. അതുമാത്രമല്ല, ഇത്രയും സ്നേഹത്തോടു കൂടി തന്നെയും അതേപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടിയോട് നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെയേറെ മോശമല്ലേ. അതുകൊണ്ട് ഇനി എന്തും വന്നോട്ടെ എന്നൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മല്ലിക എന്നൊക്കെ പറയുകയാണ്. ചേച്ചി ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. ഏതായാലും വരുന്നത് വരുന്നിടത്ത് വച്ചേനെ കാണാം. ഏതായാലും ശിവദാസൻ സാറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. ആ കുട്ടിയുടെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ എനിക്കും വല്ലാത്ത സന്തോഷം തന്നെയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജാമോളും ശീതളും അച്ചാച്ചനും പ്രതീഷും ഒക്കെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രതീഷിൻ്റെ കയ്യിലൊരു ഗിറ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പൂജാമോൾ ചോദിക്കുകയാണ്, ചേട്ടാ എനിക്കും ഗിറ്റാറൊക്കെ പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, ആ ഗിറ്റാറ് പഠിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പഠിക്കും. പക്ഷേ ഇവളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയാമോ പൂജാമോളെ, ഇത് പഠിക്കും പഠിക്കുന്നു. പക്ഷേ ഇവളുണ്ടോ പഠിക്കുന്നു? അപ്പോൾ ശീതളോട് എടുത്തു വായിക്കും പറയുകയാണ്, ഓ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇത് പഠിക്കാൻ, വല്ലാത്ത മെനക്കേടാണെന്ന് ഇതൊക്കെ പഠിക്കാൻ, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂജാമോളോട് ചോദിക്കുകയാണ്, ചേട്ടാ ചേട്ടന് ഒരു പാട്ട് പാടോ? പിന്നെ പാട്ട് പാടാം, മോൾക്ക് ഏത് പാട്ടാണോ പാടി കേൾപ്പിക്കേണ്ടത്? അപ്പോൾ ശീതളും അവിടെ പറയുകയാണ്, ദേ ഏത് പാട്ട് വേണമെങ്കിലും പറഞ്ഞോ, ഹിന്ദി തമിഴ് മലയാളം തെലുങ്ക് എല്ലാ പാട്ടുകളും പ്രതീക്ഷയായിട്ട് നന്നായിട്ട് തന്നെ പാടും. അപ്പോഴാണ് നമ്മുടെ സുമിത്ര ചായയും അതേപോലെ തന്നെ പലഹാരങ്ങളുമായിട്ടൊക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പ്രതീക്ഷിനോട് പറയുകയാണ്, എങ്കിലേ ചേട്ടനൊരു കാര്യം ചെയ്യ്, ചേട്ടൻ അമ്മയെക്കുറിച്ചുള്ളൊരു നല്ലൊരു പാട്ട് പാടാമോ? ആണോ, അമ്മയെക്കുറിച്ചുള്ള പാട്ട് മോൾക്ക് കേൾക്കണോ? എങ്കിൽ ഞാൻ അമ്മയെക്കുറിച്ചുള്ള പാട്ട് പാടാം എന്നും പറഞ്ഞുകൊണ്ട്, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു എന്ന അതിമനോഹരമായ അമ്മയെക്കുറിച്ചുള്ള ഗാനം അവിടെ പ്രതീക്ഷ പാട്ട് പാടുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ സുമിത്രയ്ക്കും പൂജാമോൾക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അപ്പോഴാണ് അവിടുത്തെ വില്ലനായ നമ്മുടെ അനിരുദ്ധ് എത്തുന്നത്. അനിരുദ്ധ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എത്തുന്നത്. പ്രതീക്ഷിൻ്റെ പാട്ട് കൂടി കേട്ടപ്പോൾ അനിരുദ്ധിന് ആകെ കലി വരികയാണ്. പാട്ട് പാടി പാടി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അനിരുദ്ധ് സ്റ്റോപ്പ് ഇറ്റ് എന്നും പറയുന്നത്. ഇത് കേട്ടതും ഞെട്ടലോടുകൂടി തന്നെ എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.